അപ്പൊ നമ്മള് മുളക് കറി കേട്ടാ ഫസ്റ്റ് റെഡി ആക്കാൻ വേണ്ടിട്ട് പോണത്. അതാ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് അധികം എരിവില്ലാത്ത പച്ചമുളക് കേട്ടാ. അപ്പൊ നിങ്ങള് ഇതേപോലെ ഇങ്ങനെ മുളക് കറി വെക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഭയങ്കര എരിവുള്ള മുളകിനേക്കാൾ ഇപ്പോഴും നല്ലത് അധികം എരിവില്ലാത്ത മുളക് എടുക്കുക. സാധാരണ ഞാൻ ചെറിയ ടൈപ്പ് മുളകാണ് കറിക്ക് വെക്കുമ്പോൾ എടുക്കാറുള്ളത്. അതിന് അത്യാവശ്യം നല്ല എരിവുണ്ട്, പക്ഷെ ഇതിന് അങ്ങനെ അധികം എരിവില്ല. അപ്പൊ ഇത് നമുക്ക് കുറച്ച് വട്ടത്തിൽ ചെറിയ ചെറിയ പീസായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ ഇങ്ങനെ കത്തിരി വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അങ്ങനെ ഭയങ്കര കുഞ്ഞിതായിട്ട് പോകരുത് കേട്ടോ, കാരണം ഇത് നമ്മുടെ കറിയിലേ ഒരു ചെറിയ ചെറിയൊരു കഷ്ണമായിട്ട് കിടക്കണം. പൊടി പൊടിക്ക് നമ്മൾ ആ ചറയ്ക്ക് ഇടുമ്പോൾ നമ്മൾ അരിയില്ലേ, അത്രയ്ക്ക് അങ്ങോട്ട് വേണ്ട. അത്രയ്ക്കുള്ള ഓരോ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഞാനത് കട്ട് ചെയ്തിട്ട് വേഗം വരാം. അപ്പം എരിവുള്ള നല്ല എരിവുള്ള മുളക് വെച്ചിട്ട് ഇങ്ങനെ കറി വെക്കരുത് കേട്ടോ, കാരണം എരിവായിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇതിനാ മറ്റേ മുളകിൻ്റെ ഒരു പകുതി എരിവ് പോലെ ഇല്ല. മുളക് സാധാരണ ഞാൻ അങ്ങനെ അധികം വാങ്ങാറില്ല, ഞാനിപ്പോൾ ഈ കറി വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പം മുളക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മുളക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടേ ഒന്ന് മൊരിച്ചിട്ട് എടുക്കുക. അപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. അപ്പം ഇതിലേക്ക് നമ്മൾ മുളക് ഇടാട്ടെ. ഇത് മൊരിഞ്ഞ് കഴിഞ്ഞുമ്പോഴേ നമുക്ക് ഈ വെളിച്ചെണ്ണ ഇങ്ങനെ തന്നെ വെച്ചേക്കാട്ടെ. ഇത് നമുക്ക് കറിയിലേക്ക് ലാസ്റ്റ് നമ്മൾ കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. ഈ മുളകിനായിരുന്നാലേ ഈ കുരു വളരെ കുറവാണ്. കുരു നന്നായിട്ടുള്ള മുളകിന് നല്ല എരിവുണ്ടാവും. അപ്പോൾ നല്ല എരിവുള്ള മുളകെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആ കുരു മാറ്റിയിട്ട് എടുക്കണം കേട്ടോ. ഇതിനകത്തിപ്പോൾ കുരു വളരെ കുറവാണ്. അതാ നോക്കിക്കേ, ഇപ്പം നമ്മളെ മുളക് മുരിഞ്ഞിട്ടുണ്ട്. കുറേ നേരം ഇട്ടിട്ട് അങ്ങോട്ട് മുരിഞ്ഞ് ഒരു ഗോൾഡൻ കളറാക്കണ്ട കേട്ടോ. അപ്പം ഇത് നമ്മൾ ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാണ്. വെളിച്ചെണ്ണ എടുക്കണ്ട കേട്ടോ. ഇത് നമുക്ക് ലാസ്റ്റ് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. അപ്പം ഈ നമ്മുടെ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകട്ടോ. അപ്പം ഞാനിവിടെ നമ്മുടെ വാളമ്പുളി ഉണ്ടല്ലോ, വാളമ്പുളി ഞാനിവിടെ പിഴിഞ്ഞെടുത്തേക്കുന്നതാണ്. വാളമ്പുളി അത്യാവശ്യം നന്നായിട്ട് വേണം കേട്ടോ ഈ കറിയിലേക്ക്. ഇത് ഞാനിവിടെ നമ്മൾ സാധാരണ ഒരു നെല്ലിക്കാ വലിപ്പമുള്ള വാളമ്പുളിയല്ലേ മിക്കപ്പോഴും സാമ്പാറിനൊക്കെ ഇതിന് നമ്മൾ എടുക്കാറുള്ളത്. ഇത് അതിലും കൂടുതലായിട്ട് ഒരു വലിയൊരു നാരങ്ങ വലിപ്പമുള്ള വാളമ്പുളിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അത് പിഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളമുണ്ട് കേട്ടോ. 250 ml മെഷീൻ കപ്പിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3.5 കപ്പ് അല്ലെങ്കിൽ ഒരു 3.75 കപ്പ് വെള്ളം എടുക്കണം. കാരണം നമ്മൾ കറിയിലേക്ക് അത്യാവശ്യം കുറച്ച് ചാറ് വേണം കേട്ടോ. അപ്പോൾ പുളിവെള്ളം നമ്മൾ ഒഴിക്കുകയാണ്. ഇതിലേക്ക് ഞാനിവിടെ ഒരു 3 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു നാടൻ വെളുത്തുള്ളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 അല്ലെങ്കിൽ 6 അല്ലി വെളുത്തുള്ളി എടുക്കുക. ഞാൻ അടുത്തത് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി. അവിടെ മറ്റേ മുളകിന് അത്യാവശ്യം എരിവുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്തോ. അതിനാലും കുറച്ച് മുളക് പൊടി ചേർക്കണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ നമ്മൾ വറുത്ത് വെച്ചേക്കണ നമ്മുടെ പച്ചമുളക് ഉണ്ടല്ലോ, ആ മുളകും കൂടി ഇട്ട് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഈ കറി നമുക്ക് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഞാനത് നമ്മുടെ ഈ കറിയിലേക്ക് നമുക്ക് തേങ്ങ നമുക്കൊന്ന് അരച്ച് ചേർക്കണം. അപ്പം ഞാനിവിടെ തേങ്ങ ഒരു 8 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് എടുക്കണത്. 1, 2, 3, 4, 5, 6, 7 ഒരു 7 ടേബിൾ സ്പൂൺ മതി കേട്ടോ. നിങ്ങളുടെ ഈ തേങ്ങ ഉണ്ടല്ലോ അത് ഞാൻ മിക്സിയിലിട്ട് അടിച്ചപ്പോഴേ അത്യാവശ്യം നല്ല പൊടിയായിട്ടാണ് ഇരിക്കുന്നത്. ചേരേണ്ട തേങ്ങ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 8 ടേബിൾ സ്പൂൺ എടുത്തോട്ടെ. ഇതിങ്ങനെ പൊടി പൊടിയായിട്ട് ഇരിക്കുമ്പോഴേ നമ്മൾ ആ ടേബിൾ സ്പൂണിൽ എടുക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വറുത്തിട്ടിരുന്ന ആ പച്ചമുളക് തന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് കടുക് വേണം. പിന്നെ അടുത്തത് കടുക്. കടുക് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടണത്, കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കടുക് നമുക്ക് ഈ തേങ്ങയുടെ കൂടെ നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് എടുക്കണ്ട. ഫസ്റ്റ് ഈ തേങ്ങ നല്ല പേസ്റ്റ് പോലെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഈ പച്ചമുളകും പിന്നെ കടുകും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് എടുത്താൽ മതി. സാധാരണ നമ്മൾ കടുകൊക്കെ ചേർത്തിട്ട് നമ്മൾ കറികളൊക്കെ വെക്കുമ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് അരക്കില്ലല്ലോ. അരച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കടുകിൻ്റെ ഒരു കൈപ്രസം വരെ. അപ്പോൾ ഒന്ന് ചതച്ച പോലെ എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ചതക്കണ കല്ലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളകും പിന്നെ ഈ കടുകും കൂടിയിട്ട് ചതച്ചിട്ട് അത് അങ്ങനെ കറിയിലേക്ക് ചേർത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടിയിട്ടിട്ട് അരച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. അപ്പോൾ ഇത്രയ്ക്കായിട്ട് എടുത്തേക്കുന്നത് കടുക് ഇത്രയ്ക്ക് എടുത്താൽ മതി. അപ്പം ഇത് 3 കൂട്ടം കേട്ടോ നമുക്ക്
Saya nak buat kadeh licin ni ibu, angan aku terkini nanti kita lihat. Pasalnya ni ibu, nalar tu kita tinggal itu. Pada ini, ini tanda ni ane, orang cila ni tu. Apa ini, kami kita koti ni kan. Dah adi, kami kita full light ni koti itu dekat. Biar ada, ini badan dalih, badan jadi kena ini, ini badan ni kita ni ibu, ini tu ulil, orang tanda vali ni. Ini modal tanda ni nalar kilan dah teri, macam mana adi lagi berempoh, aduk korsi katin tau. Apa katin berempoh, nama le aduk dikan datang. Aduk itu tanda yang cepat, orang kai perasan tau. Ini itu nama le kita kadeh itu angam boh, itu pe itu hari ini nari lelau. Nama le atlet sahaja na, ini palaing koram mada, pina ayatak ayatak kian nama le sahaja ni dikarolat. Ini pada engkau kadeh lu boh, itu angam ini tu pe cel orang ke arilai lagi, itu nallah dah ini. Napa itu, orang non thornu ka, thornu kumbu. Ini dulu lelai ini puun dulu. Apu puun, allah manja kelar lili rikan, macam ni yang allah kan. Nasha itu tahun ini ni macam ni, ini puun ini orang kat tengah laruan dulu. Apa mangan dada? Nah, buat tipu, nama le, ah ulil lola, orang sahannya pun ada. Ada kan dua orang ini, pasal itu allah kelun dah itu ada rikan dulu. Cepat, pasal ini kalau ada usin dulu ya. Cepat, korupan lagi. Ah, orang ini ada delay kita ni, bo. Adir bayang kita cuti aja dia, zaman kita orang ini kan masa nari awan di tempat itu. Abang kita tu cuti itu terus. Ini tu jangan ni, amma itu mana kari aja dekat.
നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴുകേണ്ട ആവശ്യമൊന്നും ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു പോച്ചിയറിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കഴുകാറില്ല എന്ന് എനിക്ക് തോന്നിയിട്ട് എനിക്ക് കറക്റ്റ് കാരണം നമ്മൾ അധികം അങ്ങനെ വെക്കാറില്ലല്ലോ. അപ്പോൾ ഇതെന്തായിരുന്നു ഞാൻ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതുണ്ടോ, ഇങ്ങനത്തെ വല്ല പെസ്റ്റിസൈഡൊക്കെ അടിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഞാനൊന്ന് കഴുകിയിട്ടുണ്ട്. കഴുകാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് കഴുകിയാൽ മതി കേട്ടോ. നമ്മുടെ വെള്ള റോസാപ്പൂവ് ഇപ്പോഴും നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിന് നന്നായിട്ട് വെള്ളം വേണം. ഇന്നലെ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഒരു പൂവേ ഭയങ്കരമായിട്ട് വാടി നിൽക്കായിരുന്നു. എല്ലാത്തിനും ഒരു വാട്ടർ ഉണ്ടായിരുന്നു. ഞാൻ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തു. എപ്പോഴും എല്ലാ ഒരു ഒന്നരാടം വെച്ചിട്ട് വെള്ളം ഒഴിക്കണം. നല്ല വെള്ളം ആവശ്യമുണ്ട് ഇത്. ഞാൻ സാധാരണ മറ്റേ റോസിന് നമ്മുടെ ചട്ടിയിൽ വേറെ വലിയ റോസ് വെക്കുന്നുണ്ടല്ലോ, അതിന് ഞാൻ അങ്ങനെ വെള്ളം ഒഴിക്കാറില്ല. ആഴ്ചയിൽ ഒരു റോസൊക്കെ ഒഴിക്കുള്ളൂ. പക്ഷെ ഇത് കുഞ്ഞു ചട്ടി ചെയ്തോണ്ടെന്ന് തോന്നും. ഇതിന് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറേ പൂവുണ്ടാവണുണ്ട് കേട്ടോ. ഈ സൈഡിലൊക്കെ ചെറിയ ചെറിയ മുട്ട് ഉണ്ടായി, വേറെ വിരിഞ്ഞ് വരുന്നുണ്ട് കണ്ട. അപ്പം ഞാനവിടെ കഴുകി വെള്ളം വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ എടുത്തിരുന്ന തേങ്ങ എടുത്തിരുന്ന പാത്രം കേട്ടോ, അതുകൊണ്ടാണ് കഴുകാത്തത്. ഇനി നമ്മുടെ കുടപ്പനിലേക്ക് നമുക്ക് തേങ്ങ വേണമല്ലോ. അപ്പം നമുക്ക് തേങ്ങ എടുക്കാം. അത് നിങ്ങൾക്ക് എന്തോരം തേങ്ങ വേണമെന്ന് വെച്ചാൽ അത്രയ്ക്ക് എടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരുപാട് മഞ്ഞൾപ്പൊടി വേണ്ട, ഒരു 1/4 ടീസ്പൂൺ എടുത്തു. പിന്നെ ചിലവർ ഇങ്ങനത്തെ ഇങ്ങനെ ഉളുത്തും, ഇങ്ങനെ ചെറിയ ജീരകം ചേർക്കും. എനിക്ക് ചെറിയ ജീരകത്തിൽ ടേസ്റ്റ് അങ്ങനെ ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാനത് ചേർക്കണില്ല കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഈ നാടൻ ഇങ്ങനത്തെ ഉളുത്തൊക്കെ ആകുമ്പോൾ ഇഷ്ടമില്ല. ഇനി അതേപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് മുളക് പൊടി, അത് നിങ്ങളുടെ ഇരുന്നനുസരിച്ചിട്ട് ചേർത്തോട്ടെ. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത പച്ചമുളക് അല്ല കേട്ടോ, ഇതിന് കുറച്ച് എരിവുള്ള പച്ചമുളക്. ഇതിലേക്ക് കുറച്ച് ഉപ്പ്, ഇപ്പം നമുക്കൊരു ഏകദേശം അളവിൽ ചേർക്കാം. പിന്നെ നമ്മുടെ കുടപ്പനൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞുമ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ഒന്ന് തിരുമ. ഇനി നമ്മുടെ കുടപ്പൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനേ കുറച്ച് ഉണക്കച്ചെമ്മീനും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്ന് വെച്ചാൽ ഉണക്കച്ചെമ്മീനും കൂടി ചേർത്തോ, അത് നല്ല ടേസ്റ്റാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നപ്പോൾ നമ്മൾ കൊണ്ടുവന്നത് കേട്ടോ. ഇത് അവിടെ പൊതിച്ചരിൽ നമ്മൾ ചെമ്മീൻ വാങ്ങിച്ചിട്ട് വീട്ടിൽ ഉണക്കിയതാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇങ്ങനെ വല്ലപ്പോഴെ എന്തെങ്കിലുമൊക്കെ കറിക്കൊക്കെ എടുക്കാറുള്ളൂ. എന്ന് വെച്ചാൽ നേരത്തെ കൂട്ടിയിട്ട് ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കട്ടെ, അപ്പോൾ ഒന്നുകൂടി ഇത് സോഫ്റ്റ് ആവും. അത് പറഞ്ഞാൽ ഞാൻ മറന്നുപോയതാ. നമ്മുടെ കുടപ്പൻ ഞാനിവിടെ കഴുകിയിട്ട് വെള്ളം വലാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൽ നിന്നേ കുറച്ച് കുടപ്പൻ നമ്മളെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടപ്പനും പിന്നെ പപ്പടവും കൂടിയിട്ട് നമ്മൾ ചമ്മന്തി അരക്കുന്നുണ്ടെന്ന് അറിയില്ലേ, അതിന് വേണ്ടിയിട്ട് ഇതാ ഇത്രയ്ക്ക് ഒരു ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഒരു 2 പിടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുടപ്പൻ തോരൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് കടുക് പൊട്ടിക്കാം. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉഴുന്ന് ആട്ട ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്തുണ്ട്. ഉരുപ്പാക്കി നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് കുഴപ്പം ചേർക്കണം. ഇവിടെ തേങ്ങയും പിന്നെ ചെമ്മീനും ഇച്ചിരി വെള്ളം നമുക്കൊന്ന് തൊഴിച്ചു കൊടുക്കട്ടെ. കാരണം അല്ലെങ്കിൽ ചെമ്മീൻ നമ്മൾ നേരത്തെ കൂട്ടിയിട്ട് വെള്ളത്തിലൊന്ന് കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കണമായിരുന്നു. അത് വെച്ചിട്ടുണ്ടായില്ലല്ലോ. അപ്പോൾ ഞാൻ അടുത്തത് പപ്പടം വറുക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. പപ്പടം വറുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുടപ്പം വെച്ചിട്ട് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ടെന്നല്ലേ. അപ്പോൾ അതിലേക്ക് നമുക്ക് പപ്പടം കൂടിയിട്ട് ചേർക്കണം. അപ്പോൾ ഞാനിവിടെ 4 പപ്പടമായിട്ട് എടുത്തേക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷം ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്ട്, ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. ഇപ്പോഴും ഒരു കുഴപ്പമില്ലാണ്ട് ഒട്ടും ഇങ്ങനെ ഡ്രൈ ആവാണ്ടിരിക്കുന്നുണ്ട് കണ്ട, ഔട്ട് ഓഫ് ഫോക്കസ്. ഓക്കെ, ഞാൻ ഈ പ്രാവശ്യം മോളസാൻ്റെ അടുത്ത് പപ്പടം കൊണ്ടുവരാൻ വേണ്ടി പറയാൻ വേണ്ടിയിട്ട് മറന്നു. നമ്മൾ അന്നേരം അധികം അങ്ങനെ പപ്പടം എടുക്കലില്ല, വല്ലപ്പോഴൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ എടുക്കുള്ളൂ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളസ്, മറന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കുടപ്പന എന്തായി നോട്ടെ. എൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഞാൻ മാറ്റി കളഞ്ഞത് അവൻ പറഞ്ഞില്ലേ, ഇത് ഈ പൂവ് ഇങ്ങനെ നല്ല വെള്ള കളറിൽ ഇരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ലതായിരിക്കും കേട്ടോ. അതിന് പഴക്കം എത്തിയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടേക്കൊക്കെ ഒരു കറുത്തിട്ട് ഇങ്ങനെ ഒരു വര പോലെ വരും. ഇതിപ്പോൾ നോക്കിക്ക് നല്ല വെള്ള കളറിലായിരിക്കുന്നത്. ഇത് മൂത്തിട്ടില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർ ഇതും കൂടിയിട്ട് അരിഞ്ഞിടാറുണ്ട് കേട്ടോ. റെഡി ആയിട്ടുണ്ട്.
apa ini lagi ya nih hari teri cewek orang itu itu badikin nanti ta karena ini kan nanti badikan ini yang mana itu orang lain ini lagi nama kita itu sih nama kita korban dalo korban jaga na, ada bola dan na, dah, ini tergila lah puli, upu jaga tapi lada upu, kami ke mixer itu ada kimbas jaga, ada nama kita korban yang sama itu main dua macam deh, ini tiup ya, dah, ini lagi yang kita orang 2 tablespoon tengah jaga na, deh, tengah jaga kan orang cetek juga dah. Pada nama wartawan saya kena papadan dulu lah papadan. Ini lagi yang harus ditemu papadan itu nanti harus upun daun apa dan sirsirnya air dota. Ini lah udah itu mixer ini deh, mixer itu deh. Nama kita mandi air sirsir dulu, nanti apa nama kita air sirsir. Maka barangnya sini last deh, ini mau lagi kurang cepat sini mana ya, habis orang kita. Mana nama kita, cewek orang kari lagi yang ready aye, cewek orang malam mama ini tuh buat kita. Nama kita kuter ini cewek. Penar tuh nama kita malah kari, super kari ada deh. Nada itu, nama kita, kodap penem, pina orang kecil minum kuri itu, tawar macam itu. Nada itu, nama kita, kodap penem, papadom kuri itu, lah cemandi. Nada orang cik, mangga, tirmi itu, ta, upum, malang kuri itu, tirmi ya kan, ta. Kita malah nanti nak kenyang, saya yang kunda dengan mangga nara ni le, nala taste ada. Saya freezer lepas check anda, ada kerja korang sedikit. Ada valis mana pun siapa tu dong ni le? Nala asyik nama kita korang sih, nala katta tayar. Ciri malu bodi itu ada, ada nala upa. Apa agaknya nama kita nala nada guna ready atau tidak? Apa yang ada kita corong kari lagi ready ada, ni anda kasih tu kita, kasih tu kita taste tu kita. Ini cahar kari ni lo, ni kalau kita tu orang nanti cuma macam apa kita, ala taste a. Nah ready kita tu ganan ni lo, beli baru ni lo, tengah hari ni kita beri panik macam tu lo, so beri baru sami orang tu kau ni lo, betul tu ready kita tu ganan ni lo. Ada apa ya? Yang ni. Taste macam ni lah, ni lah orang pergi tu dah kita makan ada, lalu macam ni jadi. Amo orang kan kita makan tu tu mana, orang ni ada ni kan kita lagi ada main ada tu flavor lagi macam tu, macam halal taste dia tu. Orang asin dah kita makan macam ni ya, ni lah ada kita makan dah tu, dah halal taste dia tu. Pena tu kita ni tu, korup pena pena orang kecil minum ni tu, makan tu. Ada ni tu, halal rezeki lah kari.
Try cheyyunnu nokkaram ta try cheyyunnu nokkitte feedback parayanum markaradha ta